നമസ്കാരം, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വീട്ടിലെ പാട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ പ്രോഗ്രാം കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമുക്കറിയാലോ, നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വിജയികളെയൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടണം. കഴിഞ്ഞ ദിവസം നമ്മൾ 4 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഈ 4 ചോദ്യത്തിനും കറക്റ്റ് ആൻസേഴ്സ് അയച്ച വിജയികളെ നമുക്ക് ആദ്യം കാണണം. അപ്പം നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു നോക്കാം. ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോളാ കരളിലെഴും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തും ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസേഴ്സ് അയച്ച ആദ്യത്തെ 3 വീഡിയോസ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് വിജയികളെ കാണാം. സൂര്യൻ, തലശ്ശേരി സ്വദേശി. പൂമാനമേ ഒരു രാഗമേഘന്ത കണവായ് കണമായ് ഉയരായ് ഒഴുകാനഴകിയൊരു പൂമാനമേ ഒരു രാഗമേഘം താ. രാധ, സ്ഥലം കണ്ണൂര്. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പൂമാനമേ ഒരു രാഗമേഘം താ. പൂമാനമേ ഒരു രാഗമേഘം താ. കനവായ് കണമായി ഉയരായ് ഒഴുകാനഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ. ഞാൻ രാജേഷ്, സുൽത്താൻ ബത്തേരിയിൽ നിന്ന്. പൂമാനമേ എന്ന പാട്ടിൻ്റെ പല്ലവിയാണ് പാടുന്നത്. പൂമാനമേ ഒരു രാഗമേഘം താ. പൂമാനമേ ഒരു രാഗമേഘം താ. കനവായ് കണമായ് ഉയരാൻ ഒഴുകാനഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിന് കറക്റ്റ് ആൻസേഴ്സ് അയച്ച വിജയികളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു നോക്കാം. വെണ്ണക്കല്ലു കൊണ്ടുവന്നു വിണ്ണിലെ പുത്തുമ്പി ചന്ദനത്തിൻ വാതിൽ വച്ചു ചന്ദ്രകലാശില്പി പൊന്നുകൊണ്ടേ താഴു തീർക്കാൻ വന്നു മിന്നാമിന്നി വെണ്ണിലാവിലെൻ ചുമരിൽ വെൺകളിയും പൂശി വാവാ നീ എൻ കുളിരേ വാവാ നീകൺ കുളിരേ വാവാ നീൻ കുളിരേ വാവാ നീകൺ കുളിരേ. ഈ പാട്ട് പല്ലവിയാണ്, നിങ്ങൾ പാടി ഞങ്ങൾക്ക് അയച്ചു തരേണ്ടത്. ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യനും കറക്റ്റ് ആൻസേഴ്സ് അയച്ച ആദ്യത്തെ 3 വീഡിയോസ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. വിജയികളെ കാണാം. എന്റെ പേര് ശാന്ത, ഞാൻ കണ്ണൂരിലെ വെങ്കലിലാണ്. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഒന്നാലും കുന്നിന്റെ കൂടുകൂട്ടും തത്തം എന്റെ തേയ്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തു കാട്ടരുവിയോടത്തു ആരാരോ സ്വപ്നം കൊണ്ടൊരു കളി വീടുണ്ടാക്കി ഒന്നാലും കുന്നിന്മേൽ കൂടുകൂട്ടും തത്തം നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. എന്റെ പേര് നിവേദിത, കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ
ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എൻ്റെ തേന്മാവേലോ ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി. ഞാൻ എൻ്റെ പേര് സ്നേഹ, പള്ളുരുത്തിയിലാണ് താമസം. രണ്ടാമത്തെ പാട്ടിൻ്റെ ഉത്തരമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എൻ്റെ തേന്മാവിൽ കൂഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി. ഉന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മി, നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. സെക്കൻഡ് ക്വസ്റ്റിനും കറക്റ്റ് ആൻസേഴ്സ് അയച്ച വിജയികളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു നോക്കാം. കിഴക്ക് പോക്കും മുറുക്കിനിന്തൊരു ചുക ചുക പാണി, പുതുക്ക പെണ്ണി കവിളിലുണ്ടൊരു തൊടു തൊടു പാണി, ഇടിക്കും നെഞ്ചിൻ കരിക്കുമായി പറന്നു വന്നൊരു മാരൻ, തുടിക്കും കണ്ണിൽ കനവുമായി തിരഞ്ഞു വന്നൊരു തോഴന്ന കൽവേലത്തി 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 കൽവേലത്തി. ഇതിന്റെ അനുപല്ലവി എന്തെന്ന് പാടിയിട്ട് ഞങ്ങൾക്ക് വീഡിയോ സഹത അയച്ചു തരിക. അപ്പൊ ഇതായിരുന്നു നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യനും കറക്റ്റ് ആൻസേഴ്സ് അയച്ച് വിജയികളെ നമുക്ക് കാണാം. എന്റെ പേര് നാൻസി, എന്റെ വീട് ആലുവയിലാണ്. ഞാൻ തേർഡ് ക്വസ്റ്റ്യൻ്റെ അന്നു പല്ലവിയാണ് പാടാൻ പോകുന്നത്. പൂവാണോ പൊന്നിലവേലോ തേനൂറും പുഞ്ചിരിയാണോ കലകഞ്ഞൊറിയണ പാൽ നിലാവോ പാൽ നിലാവോ തീൻകിനാവോ നാണമോ ഓ പിരിശമാകും ചിറകുവീശി അരുമയാമിനി കുറുകുവാൻ അരുമയാമിനി കുറുകുവാൻ. കൽവിലത്തി 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 കൽവിലത്തി. ഹലോ, അനഖ, ഞാൻ ട്രിവാൻഡ്രത്തുനിന്നാണ്. തേർഡ് പാട്ടിൻ്റെ അനുപല്ലവിയാണ് ഇപ്പോൾ ഞാൻ പാടാൻ പോകുന്നത്. പൂവാണോ പൊന്നിലവേലോ തേനൂറും പുഞ്ചിരിയാണോ അലകളൊറിയണ പാൽ നിലാവോ പാൽ നിലാവോ തീൻകിനാവോ നാണമോ ഓ പരിഷമാകും ചിറകുവീശി അരുമയായി ഇനി കുറുകുവാൻ അരുമയായി ഇനി കുറുകുവാൻ. കൽവിലത്തി 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 കൽവിലത്തി. തേർഡ് ക്വസ്റ്റ്യനും കറക്റ്റ് ആൻസേഴ്സ് അയച്ച വിജയികളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു നോക്കാം. Thank you.
ഇതിന്റെ പല്ലവി. ഇതായിരുന്നു നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെ കറക്റ്റ് ആൻസേഴ്സ് അയച്ച് ആദ്യത്തെ മൂന്ന് വീഡിയോസ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. വിജയകളെ കാണാം. ഹായ്, ഞാൻ യദിന, കണ്ണൂർ ജില്ലയിൽ നിന്ന് വിളിക്കുന്നു. ചിന്ന ചിന്ന ആസേ സിരകടിക്കും ആസേ മുത്തു മുത്തു ആസേ മുടിന്ത് വൈത്ത ആസേ വെണ്ണിലവ തൊട്ട് മുത്തമിടാസേ എന്നെ ഇന്ന ഭൂമി சுற்றி வராசே சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை. என் பேர் ராஜஸ்ரீ, நான் எறாகுளம் ஜெயில பள்ளிக்கரையிலான தாமசிக்கிறது. சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து முத்த ஆசை வெண்ணில தொட்டு முத்தமிட ஆசை சுற்றி வர ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து முத்த ஆசை. நமஸ்காரம், நான் அஞ்சன ராதாகிருஷ்ணன், ஆலப்புழ ஜில்லையில் சேர்த்தலையில் நின்னான நாலாமத்தை க்வெஸ்சன் ஆன்சரான பாடுனது. சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை வெண்ணிலவை தொட்ட முத்தமிட ஆசை என்னை இந்த பூமி சுற்றி வர ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വിജയികളെ എല്ലാവരെയും നമ്മൾ കണ്ടു കഴിഞ്ഞു. വിജയികൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇന്നും നല്ല നല്ല ചോദ്യങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ഒരു ചെറിയ ബ്രേക്കിന്റെ ആവശ്യമുണ്ട്. വീട്ടിലെ പാട്ടിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. ഇപ്പോൾ ലോക്ക്ഡൗൺ കാലമാണല്ലോ, എല്ലാവരും വീട്ടിലിരിക്കുന്ന ഈ സമയത്ത് കേരളാവശ്യം നിങ്ങൾക്കായിട്ട് ഒരു അടിപൊളി മ്യൂസിക്കൽ പ്രോഗ്രാമുമായി എത്തിയിരിക്കുകയാണ് വീട്ടിലെ പാട്ട്. മറ്റൊന്നുമല്ല, കുറച്ച് ചോദ്യങ്ങൾ, കുറച്ച് പാട്ടിന്റെ നുറുങ്ങ് പാട്ടുകൾ പാടിത്തരും. അത് വെച്ചിട്ട് നിങ്ങളെ കൊണ്ട് പാടിക്കാം. പല്ലവിയാണെങ്കിൽ അതിന്റെ അനുപല്ലവിയും, അനുപല്ലവിയാണെങ്കിൽ അതിന്റെ പല്ലവിയും വരി തെറ്റാതെ പാടി വീഡിയോ എടുത്ത് നമുക്ക് അയച്ചു തരിക. ആദ്യം ആരാണോ അയച്ചു തരുന്ന രണ്ട് വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ഇൻസ്ട്രുമെന്റൽ സോങ് പ്ലേ ചെയ്തു തരും. ഒരു അനുപല്ലവി വായിക്കാണ്, അനുപല്ലവി വായിച്ചിട്ട് അപ്പൊ അതിന്റെ പല്ലവി നിങ്ങൾ പറയുക. കറക്റ്റ് ആൻസർ അയച്ചു തരുന്ന ആദ്യത്തെ രണ്ട് പേരുടെ വീഡിയോ ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ ടെലികാസ്റ്റ് ചെയ്യുന്നതാണ്. തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം 4 മണിക്ക് നമുക്ക് കാണാം. ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ വാട്സ്ആപ്പ് വീഡിയോ ആയി അയക്കേണ്ട നമ്പർ 9847600002. വീട്ടിലെ പാട്ട് തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരങ്ങളിൽ 4 മണിക്ക് നിങ്ങളുടെ സ്വന്തം കേരളാവിഷനിൽ. വെൽക്കം ബാക്ക് ടു വീട്ടിലെ പാട്ട്. വീട്ടിലെ പാട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ എല്ലാവരും ആൻസേഴ്സ് ഒക്കെ പറയാൻ വേണ്ടി ഫോണൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണെന്നറിയാം. ഞങ്ങളും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ റെഡിയാണ്. അതിനു മുൻപ് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പുനഃസംപ്രേക്ഷണ സമയത്ത് ദയവ് ചെയ്ത് ആരും ആൻസേഴ്സ് വീഡിയോ എടുത്ത് നമുക്ക് വാട്സ്ആപ്പ് ചെയ്ത് തരരുത്. നമ്മളത് പരിഗണിക്കുന്നതായിരിക്കില്ല. നമ്മുടെ ഈ പ്രോഗ്രാം പ്രൈം ടൈം എപ്പോഴാണോ പോകുന്നത് ആ സമയത്തായിരിക്കണം എല്ലാവരും കറക്റ്റ് ആൻസേഴ്സ് നമുക്ക് വീഡിയോ എടുത്ത് അയച്ചു തരേണ്ടത് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ നമുക്ക് നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോസ് എന്ന് അയച്ചു തരാൻ ശ്രമിക്കുക. അധികം ഡിസ്റ്റർബൻസ് ഇല്ലാത്ത സ്ഥലത്തു നിന്ന് തന്നെ നമുക്ക് വീഡിയോ അയച്ചു തരാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് ബിനു ചേട്ടൻ ഇവിടെ റെഡിയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നോക്കിയിട്ട് തിരിച്ചു വരാം. നമസ്കാരം, എന്തുണ്ട് വിശേഷങ്ങൾ? വീട്ടിലെ പാട്ടിലെ ചോദ്യവുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. കമ്പാരിറ്റീവ്ലി എല്ലാവരും പഴയ പാട്ടുകളും അല്ലെങ്കിൽ എന്താണോ വളരെ ഈസി ആയിട്ടുള്ള പാട്ടുകളൊക്കെയാണ് ചോദിക്കുന്നത്. അടുത്തത് എൻ്റെ ഒരു വളരെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ജോൺസൺ മാഷിൻ്റെ സംഗീതത്തിലുള്ളൊരു പാട്ടാണ്. വലിയ ബഹളങ്ങളൊന്നുമില്ലാത്ത വളരെ ഒരു കവിത പോലെ പോകുന്ന ഒരു 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 പാട്ടാണ്. എൻ്റെ അനുപല്ലവിയാണ് ഞാൻ പാടിത്തരുന്നത്. പല്ലവി ഞങ്ങൾക്ക് പാടി അയച്ചു തരിക. റെഡിയാണല്ലോ. പൂവിൻ ചൊടിയിലും മൗനം ഭൂമി ദേവിതൻ ആത്മാവിൽ മൗനം
പൂവിൻ ചൊടിയിലും മൗനം ഭൂമി ദേവി തൻ ആത്മാവിൽ മൗനം വിണ്ണിൻ്റെ കണ്ണുനീർത്തുള്ളിയിലും കൊച്ചുമൺ തരിച്ചുണ്ടിലും മൗനം. ഈ പാട്ട് ഒത്തിരി പേര് കേട്ട് കാണും, ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന, എപ്പോഴും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. അതിൻ്റെ പല്ലവിയാണ് നിങ്ങൾ പാടി ഞങ്ങൾക്ക് അയച്ചു തരേണ്ടത്. എല്ലാം റെഡിയാണല്ലോ, വീഡിയോ എടുക്കുക, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അയച്ചു തരിക. മറ്റൊരു ചോദ്യവുമായിട്ട് ഞാൻ ഇനിയും വരാം. എൻ്റെ അനുപല്ലവിയാണ് ഞാൻ പാടിത്തരുന്നത്, പല്ലവി ഞങ്ങൾക്ക് പാടി അയച്ചു തരിക. പൂവിൻ ചൊടിയിലും മൗനം ഭൂമി ദേവി തൻ ആത്മാവിൽ മൗനം പൂവിൻ ചൊടിയിലും മൗനം ഭൂമി ദേവി തൻ ആത്മാവിൽ മൗനം വിണ്ണിൻ്റെ കണ്ണുനീർത്തുള്ളിയിലും കൊച്ചുമൺ തരിച്ചുണ്ടിലും മൗനം. ബിൻഷാന്റെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുക, കറക്റ്റ് ആൻസർ നമുക്ക് പാടി വീഡിയോ എടുത്ത് വാട്സ്ആപ്പ് ചെയ്ത് തരാം. വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് വാട്സ്ആപ്പ് ചെയ്ത് തരാം, ഓഡിയോസ് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നതാണ്. നമുക്ക് വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ ഇതാണ്, 9847600002 എന്ന നമ്പറിലേക്കാണ് നമുക്ക് അയച്ചു തരേണ്ടത്. കറക്റ്റ് ആൻസേഴ്സ് അയക്കുന്ന ആദ്യത്തെ മൂന്ന് വീഡിയോസ് ആണ് നമ്മൾ അടുത്ത ദിവസം ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് അയച്ചു തുടങ്ങിക്കോളാം. നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. സെക്കൻഡ് ക്വസ്റ്റ്യനുമായിട്ട് അശ്വത ചേച്ചി ഇവിടെ റെഡിയാണ്, നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടിട്ട് തിരിച്ചു വരാം. നമസ്കാരം എല്ലാവർക്കും. വീണ്ടും വീട്ടിലെ പാട്ടിലേക്ക്. സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും. ഞങ്ങളും ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ, വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ എല്ലാം നല്ല രീതിയിൽ പോകുന്നു. അതിന് നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാം. പിന്നെ ചായ കുടിച്ചു എല്ലാവരും? ഞാൻ ചായ കുടിച്ചിട്ടില്ല, ചായ താഴെ റെഡിയാക്കി വെച്ചതേ ഉള്ളൂ. പിന്നെ പോയിട്ട് കുടിക്കണം. നിങ്ങൾക്കുള്ളൊരു ചോദ്യം തന്നതിന് ശേഷം പോയി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചോദ്യം ഒരു പാട്ടിൻ്റെ പല്ലവിയാണ്. ആ പാട്ടിൻ്റെ പല്ലവി ഞാൻ പാടി, അതിൻ്റെ അനുപല്ലവി നിങ്ങൾ പാടിയിട്ട് അയച്ചു തരണം. പാട്ടിതാണ്: വൃശ്ചിക രാത്രി തന്നരമന മുറ്റത്തോരു പിച്ചകപ്പൂപ്പന്തലൊരുക്കി വാനം പിച്ചകപ്പൂപ്പന്തലൊരുക്കി വൃശ്ചിക രാത്രി തന്നെ അരമന മുറ്റത്തോരു പിച്ചകപ്പൂപ്പന്തലൊരുക്കി വാനം പിച്ചകപ്പൂപ്പന്തലൊരുക്കി. ഇതിൻ്റെ അനുപല്ലവി വിട്ടുകൂടാതെ വേഗം ഞങ്ങൾക്ക് വീഡിയോ ആയിട്ട് അയച്ചു തരിക. വൃശ്ചിക രാത്രി തന്നെ അരമന മുറ്റത്തോരു പിച്ചകപ്പൂപ്പന്തലൊരുക്കി വാനം പിച്ചകപ്പൂപ്പന്തലൊരുക്കി വൃശ്ചിക രാത്രി തന്നെ അരമന മുറ്റത്തോരു പിച്ചകപ്പൂപ്പന്തലൊരുക്കി വാനം പിച്ചകപ്പൂപ്പന്തലൊരുക്കി. ഇതിൻ്റെ അനുപല്ലവി വിട്ടുകൂടാതെ വേഗം ഞങ്ങൾക്ക് വീഡിയോ ആയിട്ട് അയച്ചു തരിക. ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അശ്വ ചേച്ചി ചോദിച്ചത്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുക, കറക്റ്റ് ആൻസർ നമുക്ക് പാടി വീഡിയോ എടുത്ത് വാട്സ്ആപ്പ് ചെയ്ത് തരാം. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ ഇതാണ്, 9847600002 എന്ന നമ്പറിലേക്കാണ് നമുക്ക് വാട്സ്ആപ്പ് ചെയ്ത് തരേണ്ടത്. കറക്റ്റ് ആൻസേഴ്സ് അയക്കുന്ന ആദ്യത്തെ മൂന്ന് വീഡിയോസ് ആണ് നമ്മൾ അടുത്ത ദിവസം ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോസ് തന്നെ അയച്ചു തരാൻ ശ്രമിക്കുക. അധികം ഡിസ്റ്റർബൻസ് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് വീഡിയോ എടുത്ത് തരാം. ഓക്കെ, നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനുമായിട്ട് സുമേഷ് ചേട്ടൻ റെഡിയാണ്. സുമേഷ് ചേട്ടൻ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരും, അത് ഏത് പാട്ടാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു തുടങ്ങിക്കോളാട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടാലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ പതുക്കെ പതുക്കെ മാറി മാറി വരികയാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷം ഉണ്ട്. നമ്മളുടെ ഈ രോഗങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് മാറട്ടെ. പ്രവാസികളും ഇവിടെ എത്തി തുടങ്ങി. എല്ലാവർക്കും എല്ലാവരെയും അല്ലേ ഒരുപോലെ കണ്ട് നമുക്ക് വളരെയധികം ഈ രോഗം പെട്ടെന്ന് മാറണമെന്ന് പ്രാർത്ഥിക്കാം.
അപ്പോൾ പുതിയ എൻ്റെ ഇപ്പോഴത്തെ ഇന്നത്തെ എപ്പിസോഡിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പഴയ പാട്ടാണ്, പഴയ പാട്ട്, പഴയൊരു സോങ്ങാണ്. അതിൻ്റെ അനുപല്ലവി വായിക്കാം. പല്ലവി എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ വീഡിയോ എടുത്ത് നല്ല ഒരു ക്ലാരിറ്റിയോട് കൂടി ഞങ്ങൾക്ക് അയയ്ക്കുക. ഓക്കെ, പോ ശരി എന്നാൽ. പല്ലവിയാണ് വേണ്ടത്, എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക. പല്ലവിയാണ് വേണ്ടത്, എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക. താങ്ക് യു സുമേഷ്. എന്റെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുക, കറക്റ്റ് ആൻസർ നമുക്ക് വീഡിയോ എടുത്ത് തന്നെ വാട്സ്ആപ്പ് ചെയ്ത് തരാം. ഇന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുള്ളൂ, സമയം കളയരുത്, വേഗം തന്നെ നമുക്ക് ആൻസേഴ്സ് അയച്ചു തുടങ്ങിക്കോളാം. നമുക്ക് വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ ഇതാണ്, 9847600002 എന്ന നമ്പറിലേക്കാണ് നമുക്ക് അയച്ചു തരേണ്ടത്. കറക്റ്റ് ആൻസേഴ്സ് അയക്കുന്ന ആദ്യത്തെ മൂന്ന് വീഡിയോസ് ആയിരിക്കും നമ്മൾ അടുത്ത ദിവസം ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ലാസ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് ഇവിടെ എത്തുന്നത് പ്രകാശ് ഏട്ടനാണ്. നമുക്ക് പ്രകാശ് ഏട്ടൻ്റെ ക്വസ്റ്റ്യൻ കണ്ടിട്ട് തിരിച്ചു വരാം. നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഞാൻ അധികം സമയമൊന്നും കളയുന്നില്ല. ഓക്കെ, സോ ഞാൻ ഈ പാട്ടിൻ്റെ പല്ലവി പാടുന്നു. അല്ല വേണ്ട, ഒരു ചേഞ്ച് ആയിക്കോട്ടെ, ഞാനൊന്ന് അനുപല്ലവി പാടിത്തരാം, എന്നിട്ട് അതിൻ്റെ പല്ലവി നിങ്ങൾ പാടിയാൽ മതി. ഓക്കെ. सनम करारी मिलेंगे जो तुमको तो मिलेंगे जो तुमको तो बताएंगे हम. सलमा खांडा അതുപോലെ മാധുരി ദീക്ഷിത്, സഞ്ജയ് ദത്ത് ഈ മൂന്ന് കഥാപാത്രങ്ങൾ തകർത്തഭിനയിച്ച വളരെ ഹിറ്റായിട്ടുള്ള മൂവിയാണ്. അതുപോലെ ആ പടത്തിലെ എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റ് സോങ്സ് ആയിരുന്നു. ഇതൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന പാട്ടുകളാണ്. അപ്പൊ ഈ പാട്ടിന്റെ പല്ലവി നിങ്ങൾ പാടി അറിയിക്കുക. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനും കണ്ടു കഴിഞ്ഞു. ഇനി ഫോൺ എടുക്കുക, കറക്റ്റ് ആൻസർ നമുക്ക് പാടി വീഡിയോ എടുത്ത് തന്നെ വാട്സ്ആപ്പ് ചെയ്ത് തരാം. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ ഇതാണ്, 9847600002 എന്ന നമ്പറിലേക്കാണ് വാട്സ്ആപ്പ് ചെയ്യേണ്ടത്. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പുനഃസംപ്രേഷണ സമയത്ത് നിങ്ങൾ ആരും കറക്റ്റ് ആൻസേഴ്സ് നമുക്ക് വീഡിയോ എടുത്ത് വാട്സ്ആപ്പ് ചെയ്ത് തരരുത്. നമ്മുടെ പ്രോഗ്രാമിന്റെ പ്രൈം ടൈമിന് മാത്രമേ ആൻസേഴ്സ് നമുക്ക് വീഡിയോ എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാൻ പാടുള്ളൂ. പുനഃസംപ്രേഷണ സമയത്ത് അയച്ചു തരുന്ന വീഡിയോസ് നമ്മൾ പരിഗണിക്കുന്നതായിരിക്കില്ല. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. എല്ലാവരും സേഫ് ആയിട്ട് തന്നെ ഇരിക്കുക, നല്ല നല്ല ചോദ്യങ്ങളുമായിട്ട്. അടുത്ത ദിവസം ഞാൻ പവിത്ര നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം പവിത്ര.